കോട്ടയം തിരുനക്കര പഴയ ബസ് സ്റ്റാൻഡിൽ ഇന്ന് മുതൽ ബസ്സുകൾ കയറിയിറങ്ങണമെന്ന നിർദ്ദേശം ഇന്ന് നടപ്പിലായില്ല. ഒരു ദിവസത്തെ കൂടി സാവകാശം ചോദിച്ച് കോട്ടയം നഗരസഭ. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സിറ്റിംഗിൽ അടിയന്തരമായി ബസ് ബേ ഒരുക്കി ബുധനാഴ്ച സ്റ്റാൻഡിന്റെ പ്രവർത്തനം സാധാരണ നിലയിലാക്കുമെന്ന കോട്ടയം നഗരസഭ നൽകിയ ഉറപ്പ് ഇതോടെ ലംഘിക്കപ്പെട്ടു. ബസ് ബേ അടക്കമുള്ള ക്രമീകരണങ്ങൾ പ്രതികൂല കാലാവസ്ഥ മൂലം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെന്ന് സെക്രട്ടറി അറിയിച്ചു. വ്യാഴാഴ്ച മുതൽ ബസ് സ്റ്റാൻഡിലൂടെ സർവീസ് നടത്തുവാൻ ക്രമീകരണം ഒരുക്കുമെന്നാണ് നഗരസഭാ സെക്രട്ടറി ഇന്ന് നടന്ന സിറ്റിംഗിൽ അതോറിറ്റിയെ അറിയിച്ചിരിക്കുന്നത്. നാളെ നടക്കുന്ന സിറ്റിംഗിൽ വിഷയം വീണ്ടും പരിഗണിക്കുമെന്നും കൂടുതൽ സമയം അനുവദിക്കാൻ ഇനി കഴിയില്ലെന്നും അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജിയുമായ ജി പ്രവീൺകുമാർ വ്യക്തമാക്കി. കോട്ടയം തിരുനക്കര പഴയ ബസ് സ്റ്റാൻഡിനുള്ളിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടം കാലപ്പഴക്കത്താൽ പൊളിച്ചു നീക്കണമെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് സ്റ്റാൻഡിനുള്ളിലൂടെയുള്ള ബസ്സുകളുടെ സർവീസ് കോട്ടയം നഗരസഭ നിർത്തിവെച്ചത്. ഇതോടെ കഴിഞ്ഞ 10 മാസമായി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ യാത്രക്കാരെ കയറ്റിയിറക്കിയാണ് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നത്. ഇത് കോട്ടയം ടൗണിലെത്തുന്ന ആയിരക്കണക്കിന് യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും ഗതാഗത കുരുക്കും പരിഗണിച്ചുകൊണ്ടാണ് ജില്ലാ ഭരണകൂടം പോലീസ് തുടങ്ങിയവരുമായി ചർച്ച നടത്തി അടിയന്തരമായി തിരുനക്കര പഴയ ബസ് സ്റ്റാൻഡ് ബുധനാഴ്ച മുതൽ തുറന്നു നൽകുവാൻ കോട്ടയം നഗരസഭയ്ക്ക് ലീഗൽ സർവീസ് സൊസൈറ്റി നിർദ്ദേശം നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമടക്കമുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണ് സ്റ്റാൻഡ് തുറക്കാൻ വൈകിയതെന്നായിരുന്നു അധികൃതരുടെയും വിശദീകരണം. ഐ4 ന്യൂസ്, ഏറ്റുമാനൂർ.